ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീട് കണ്ടാൽ ചിലപ്പോൾ ഒരു മ്യൂസിയമാണോ എന്നൊരു സംശയം തോന്നാം. യുവ ഡോക്ടറും അച്ഛനുമാണ് ഇതിന് പിന്നിൽ. കായംകുളം സ്വദേശി നിജേഷ് ചന്ദ്രയുടെ വീട്ടിൽ 2000 വർഷം പഴക്കമുള്ള അമൂല്യ ശേഖരങ്ങൾ വരെ ഉണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അധികാരത്തിന്റെ ഈ വടിയും കയ്യിൽ പിടിച്ച് ഈ രഥത്തിലാണ് ഗവർണർമാർ യാത്ര ചെയ്തിരുന്നത്. ഈ രഥം മാത്രമല്ല, ഇതുപോലെ 9000-ത്തിലധികം അമൂല്യ ശേഖരങ്ങളുള്ള ഒരു വീടിന്റെ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സർക്കാർ ഡോക്ടറാണെങ്കിലും നാട് ചുറ്റി നടന്ന് അമൂല്യ വസ്തുക്കൾ ശേഖരിക്കാനാണ് നിജേഷിന് ഇഷ്ടം. അങ്ങനെ വീട് നിറയെ പഴമ കൊണ്ട് പുതച്ചിരിക്കുന്നു. ഒരു ദിവസം എടുത്താലും തീരാത്ത കാഴ്ചകളുണ്ട് ഈ വീട്ടിൽ. ഈ അമൂല്യ സംഭാവനകളിൽ ചിലത് നിജേഷ് തന്നെ പരിചയപ്പെടുത്തും. ഇത് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് അന്ന് റാണിപ്പല്ലക്ക് എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് റാണി മാത്രമേ ഇതിൽ പോകത്തുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഇതിനെ റാണിപ്പല്ലക്ക് എന്ന് വിളിക്കും. Mark 2 KLR 6085 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSS ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 3-ാമത്തെ വണ്ടിയായിരുന്നു ഇത്. പണ്ടേ കായംകുളം കൊച്ചുണ്ണി അപഹരിക്കപ്പെട്ട പെട്ടി എന്ന് പറയാം, കാര്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപഹരിച്ച പെട്ടി എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ നിലവറയിൽ കിടക്കുമായിരുന്നു. ഇതിനകത്തുള്ളതെന്ന് പറയാൻ പ്രമാണങ്ങളായിരുന്നു. അന്നത്തെ കാലത്ത് പ്രമാണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് പാവങ്ങൾക്ക് പ്രമാണങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുമായിരുന്നു. അന്ന് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ചേഞ്ചിലായിരുന്നു ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഒന്ന് എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരിക്കും. അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 1 തിരുവനന്തപുരം, 2 എറണാകുളം, 3 കോഴിക്കോട്, 4 കാസർഗോഡ്, അങ്ങനത്തെ ആയിരിക്കണം മതിരുന്നത്. അന്നേരം ഇത് വെച്ചതിൻ്റെ ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഡയൽ ചെയ്യും. ഡയൽ ചെയ്തപ്പോൾ അന്നത്തെ കാലത്ത് ഡയലർ ടോൺ ഇല്ലായിരുന്നു. ഫോൺ എടുത്തതിൻ്റെ ശേഷം എനിക്ക് ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യൂ എന്നും പറഞ്ഞായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്. ഇത് ആദ്യ ഫോണാണ്. ഇത് പണ്ട് കാലത്ത് വിഷവൈദ്യന്മാർ ഉപയോഗിച്ചിരുന്ന വടിയായിരുന്നു ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഗത്തിൻ്റെ തലയാണ് ഈ കാണുന്നത്. അന്നത്തെ കാലത്ത് വിഷം എവിടാണോ ഏറ്റിയത് അവിടെ ഈ കമ്പ് കൊണ്ട് വെച്ചിട്ട്, ഈ കമ്പല്ല ഇതിൻ്റെ വേറെ ഒരു തടിയാണുള്ളത്, ഇത് മാറ്റി ഇപ്പം നമ്മൾ പുതിയ തടി വെച്ചതാണ്. ഇത് വെച്ചതിൻ്റെ ശേഷം ഇവർ ആവാഹനം നടത്തുമെന്ന് പറഞ്ഞു. ആവാഹനം നടത്തുമ്പം ആ സർപ്പം വന്ന് ആ വിഷം തിരിച്ചു കൊടുക്കുകയും തലതല്ലി ചാവുകയും എന്നാണ് പറയുന്നത്. ഇത് നന്നങ്ങാടി. ഇത് ഏകദേശം 2000 കൊല്ലം പഴക്കം അതിന് കാണിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ആൾക്കാരെ ബറീഡ് ചെയ്ത് കുഴിച്ചു മൂടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇത് നിലമ്പൂരിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതിനകത്ത് പലരും നെഗറ്റീവ് എനർജി ആണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലുപ്പും ചുണ്ണാമ്പും ഇട്ട് അതിനെ സംരക്ഷിച്ചു പോന്നു. മുത്തച്ഛനും അച്ഛനുമൊക്കെ തുടങ്ങിവെച്ച ശീലമാണ് നിജേഷ് തുടരുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, ഞാൻ വെറും ഒരു തുടക്കക്കാരൻ. എൻ്റെ മകൻ്റെ താല്പര്യമാണ്. തെക്ക് മുതൽ വടക്ക് വരെ സഞ്ചരിച്ച് പല മനകളും പല സ്ഥലങ്ങളും കയറിയിറങ്ങി അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന സാധനങ്ങൾ കിട്ടുകയും വെറും കൈയോടുകൂടി പോരേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. നൂറ് വർഷം പഴക്കമുള്ള അന്നത്തെ കാലത്ത് മൈക്ക് വരുന്നതിൻ്റെ മുമ്പേ ഉള്ള ഗ്രാമഫോണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ജനതയ്ക്ക് മൊത്തവും കേൾക്കാൻ പറ്റുന്ന പോലെ ലൗഡ് സ്പീക്കർ മാതിരിയുള്ള തൻ്റെ സ്പീക്കേഴ്സാണ് താഴോട്ടുള്ളത്. വീടിനോട് ചേർന്ന ഒരു വമ്പൻ മ്യൂസിയമാണ് ഡോക്ടറുടെ മനസ്സിലുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. ആലപ്പുഴയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.